ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. ഇറാൻ പിന്നോട്ട് നീങ്ങി. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പുനരാലോചനയാണെന്ന് അമേരിക്കൻ വൈറ്റ് ഹൌസ്. യുദ്ധത്തിന്റെ പിരിമുറക്കത്തിൽ ആശ്വാസ വാർത്ത പുറത്തുവരികയാണ്. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. പുലി പോലെ വന്ന ഇറാൻ എലി പോലെ പുറകോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്നു. ആശ്വാസകരമായ വാർത്തയാണ്. ഇറാൻ വെച്ച കാൽ പുറകോട്ട് തന്നെ എടുക്കുന്നു. ഈ യുദ്ധത്തിൽ നമ്മൾ ആരുടെ പക്ഷത്തായാലും നമ്മളെ അനുകൂലിക്കുന്നവർ വിജയിച്ചാലും ലോകത്ത് മാരകമായിട്ടുള്ള നഷ്ടങ്ങൾ പേർന്നത് എല്ലാ രാജ്യത്തെയും ജനങ്ങൾക്കായിരിക്കും. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇറാന്റെ പിൻപാറ്റം മൂലം മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒന്ന് നീട്ടി ശ്വാസം വലിച്ചു വിട്ടിരിക്കുകയാണ്. ആശ്വാസകരം എന്ന് തന്നെ പറയാം. നമ്മുടെ ധാരാളം ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള നാടാണ് മിഡിൽ ഈസ്റ്റ്. മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ അലയൊലികൾ സാമ്പത്തിക തകർച്ചയായിട്ടും മറ്റും വന്ന് ഇടുത്തി പോലെ വിടും. പക്ഷിക്ഷാമം മുതൽ എണ്ണയുടെ വിലക്കയറ്റം വരെ ഇതിന് കാരണമാകും. എന്തായാലും നല്ല ഒരു തീരുമാനം, ശുഭ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പുകളൊന്നുമില്ല. ഇറാനെ വളഞ്ഞിട്ട് സമ്മർദ്ദത്തിലാക്കിയത് ഇറാന്റെ തന്നെ ആജന്മ ശത്രുവായിട്ടുള്ള അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഇറാന്റെ സുഹൃദ് രാജ്യങ്ങളോടും യുദ്ധം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ തിരിച്ചടി ഒഴിവാക്കണമെന്നും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഒരർത്ഥത്തിൽ കാലാവധി തീരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തോട് ചെയ്ത ഒരു വലിയ നന്ദിയാണ് ഈ ഒരു നീക്കം. ഒരു എടുത്തുചാട്ടക്കാരനും യുദ്ധക്കുതിയനുമായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഇന്ന് മിഡിൽ ഈസ്റ്റ് നിന്ന് കത്തുമായിരുന്നു, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുവാനായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ കൽപ്പന. അദ്ദേഹം പ്രഖ്യാപിച്ച് നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇറാനിൽ നിന്ന് ഒന്നും പൊങ്ങിയില്ല ഇസ്രായേലിനെതിരെ. മാത്രമല്ല നേരിട്ട് അടിക്കാൻ പോയിട്ട് കൂലിക്കാളെ നിർത്തി പ്രോക്സികളെ കൊണ്ടുപോലും ഇറാൻ ഇസ്രായേലിനെ ഒന്ന് തൊട്ടുനോക്കുവാൻ പോലും ആയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇസ്രായേൽ വലിയ തോതിലുള്ള ഒരു വലിയ മുന്നൊരുക്കത്തിലായിരുന്നു. ഇസ്രായേൽ സമീപ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ഒരുക്കങ്ങളുണ്ടായിരുന്നു. ഇതനുസരിച്ച് ഇറാൻ പറഞ്ഞതനുസരിച്ച് ഞായറാഴ്ചയാണ് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കും, ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കൂ എന്നുപോലും ആയത്തുള്ള അലി ഖൊമേനി പറഞ്ഞിരുന്നു. ഈ വീരവാദം മുഴക്കിക്കഴിഞ്ഞ് 24 കഴിഞ്ഞ്, 48 മണിക്കൂറും കഴിഞ്ഞ്, 72 മണിക്കൂറും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വെച്ചകാൽ പുറകോട്ട് മെല്ലെ എടുക്കുന്ന കാഴ്ചയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കുന്നത്. നല്ല തീരുമാനം. മാത്രമല്ല ഇറാൻ ഇനി യുദ്ധത്തിന് വരുമോ എന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും വരുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്: ഇറാന്റെ പ്രതികാര നടപടികളെ ഭയപ്പെടുത്താനുള്ള തീവ്രമായ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമായിട്ട് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ യുദ്ധം പുനരാലോചിക്കുന്നു എന്നാണ്, റീതിങ്ക് ചെയ്യുന്നു എന്നാണ്. അമേരിക്കയുടെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദവും ഉരുക്കുമുഷ്ടിയും മൂലം ഇറാൻ റീതിങ്ക് ചെയ്യുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള തലവനെ ഹനിയയെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് ഇസ്രായേൽ പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും ഇറാൻ ജെറുസലേമിനെ കുറ്റപ്പെടുത്തുകയും അതിന് വലിയ വില നൽകുമെന്ന് വലിയ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. ലോകം മുഴുവൻ ആശങ്കയോടെയാണ് കേട്ടത്. US പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും സഖ്യകക്ഷികൾക്കൊപ്പം ഇറാനെയും ഇസ്രായേലിനെയും ഇടയിലുള്ള പിരിമുറുക്കം തണുപ്പിക്കുവാൻ ആ പ്രദേശം മുഴുവൻ ഒരു യുദ്ധമേഖലയാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നത് തടയുവാൻ വൻ നീക്കങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തി. സംഘർഷം രൂക്ഷമാക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോടും ഇറാനോടും ആവർത്തിച്ച് ആശയവിനിമയവും ചർച്ചയും നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇതിനകത്ത് വഹിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആണ്. ഈ യുദ്ധം ഇറാൻ വിഷയം തുടങ്ങിയപ്പോൾ മുതൽ, മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ 10 മാസത്തോളമായി തുടങ്ങുന്ന യുദ്ധത്തിലെല്ലാം നിരവധി തവണ ഇസ്രായേലിൽ വന്നുപോയ നേതാവാണ്. ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രം. ആന്റണി ബ്ലിങ്കന്റെ നിരന്തരമായിട്ടുള്ള 24 മണിക്കൂർ അടുത്തുള്ള ചർച്ചകൾക്ക് വലിയ ഫലം കാണുകയാണ്. മേഖലയിൽ എല്ലാവരും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തെറ്റായ കണക്കുകൂട്ടലുകളുടെയും അപകട സാധ്യതകളുടെയും മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. സമാധാനത്തിലേക്ക് ലോകത്തെയും മിഡിൽ ഈസ്റ്റിനെയും കൊണ്ടുപോകേണ്ട ആവശ്യകത ഗൾഫ് രാജ്യങ്ങൾക്കും യൂറോപ്പിനും ലോകത്തിനും ഉണ്ട് എന്ന് ആന്റണി ബ്ലിങ്കൻ പറയുന്നു. ഇതിനിടെ ഓസ്ട്രേലിയ വലിയ സമാധാന നീക്കം നടത്തി. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോഗുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ ശാന്തമായി പ്രതികരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മറുവശത്ത് ബ്രിട്ടനും ഇറാന്റെ നീക്കങ്ങൾ, യുദ്ധനീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന സ്നേഹരൂപത്തിലുള്ള താക്കീത് തന്നെയാണ് നൽകിയത്. അമേരിക്കയും ഓസ്ട്രേലിയയും ബ്രിട്ടനും
ഇറാനെതിരെ വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തന്നെ സമ്മർദ്ദം തന്നെ തീർക്കുകയായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ മണ്ണിൽ മിസൈലും ബോംബുകളും ചെന്ന് വീണാൽ ചെറിയൊരു ഭൂപ്രദേശം ഇല്ലാതാകും എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെ ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. ചെറിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തെ നേരിയ ഒരു ആക്രമണം പോലും അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അങ്ങനെ വന്നാൽ നിലനിൽപ്പിനായിട്ടുള്ള യുദ്ധം എന്ന നിലയിൽ ഇസ്രായേൽ ഇറാനെതിരെ ഒരു നശീകരണ പ്രവൃത്തി നടത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഈ സഖ്യകക്ഷികൾ ഇറാന് മുമ്പിൽ അവതരിപ്പിച്ചു. അണുവായുധ യുദ്ധത്തിലേക്ക് ടെഹ്റാനെ വലിച്ചഴക്കരുത് എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തതായിട്ടാണ് അറിയുന്നത്. ഇസ്രായേൽ ടെഹ്റാനെ ലക്ഷ്യം വെക്കും, അവസാന നീക്കം എന്ന നിലയിൽ അണുവായുധം എടുത്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് റിയാക്ട് ചെയ്തേ മതിയാവൂ, അവരുടെ പ്രതികരണം മിന്നൽ വേഗത്തിലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ബോംബുകൾ വീണാൽ പോലും അവരുടെ ചെറിയ രാജ്യം ഇല്ലാതാകും. അപ്പോൾ അവർ എന്ത് ചെയ്യുവാനാണ് സാധ്യത എന്ന് ഇറാനോട് അമേരിക്ക ചോദിച്ചു. രാജ്യം നിലനിർത്തുവാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ അത് ഇറാനെ ബാധിക്കും, ഇറാന്റെ നിലനിൽപ്പിനെ ബാധിക്കും. യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ ദിവസത്തിൽ തന്നെ ടെഹ്റാനെ നശിപ്പിക്കുന്നതടക്കമുള്ള വലിയ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്തരം രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഇറാനോട് നടത്തുകയായിരുന്നു. യുദ്ധം പുനഃപരിശോധിക്കാൻ എല്ലാ സാധ്യതകളും ഇറാൻ പരിഗണിക്കണം എന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നത് ഇറാൻ റീതിങ്ക് ചെയ്യുവാനുള്ള ഒരു സമയമെടുക്കുകയാണ്, ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയാൽ മാരകമായിരിക്കുമെന്ന്, ടെഹ്റാന് താങ്ങാനാവുകയില്ല എന്നും അമേരിക്ക സൂചിപ്പിച്ചു. മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്രിട്ടനും അമേരിക്കയും ഓസ്ട്രേലിയയും ഈ മൂന്ന് രാജ്യങ്ങൾ ലോകത്തിലെ വൻ ശക്തികളാണ്. അണുവായുധം കയ്യിൽ വെച്ചിട്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇറാനുമായി ചർച്ച നടത്തി. ഇത്തരം വലിയ ശക്തികൾ ഇറാനുമായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം പുലർത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി, തങ്ങളുടെ ഗതി എന്ന് ഇറാന് നന്നായിട്ട് ഒരുപക്ഷെ ബോധ്യമായിട്ടുണ്ടാകും. ഇറാനുമായി ചർച്ച നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഖനിയെ കൊലപ്പെടുത്തിയത് കൃത്യമായിട്ടുള്ള ഒരു മിസൈൽ ആക്രമണമല്ല, അത് ഖനിയെ താമസിച്ച മുറിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് റിമോട്ടിൽ പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു എന്നാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അത് റിമോട്ടായിട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അതിന് തെളിവില്ല. പക്ഷെ നേരിട്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്ന് തെളിവുകൾ നിരത്തി ഇറാന് മുമ്പിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. ഇത് ടെഹ്റാൻ സമ്മതിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ബോംബ് സ്ഥാപിച്ചത് ഹമാസ് മേധാവിയെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, അത് ഇറാനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് വ്യാഖ്യാനിക്കുവാൻ പാടില്ല. ഇറാന്റെ ഈ വീണ്ടും വിചാരത്തിന് കാരണം ഇത്തരത്തിലുള്ള അമേരിക്കയുടെ വാദഗതികൾ ഇറാനിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടാകാം എന്ന് യുദ്ധ വിദഗ്ധർ കണക്കൂട്ടുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾ ഇറാൻ നിരവധി തവണ മറ്റ് വിദേശ രാജ്യങ്ങളിൽ സമാനമായ ആക്രമണം നടത്തിയിട്ടില്ലേ എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചോദിച്ചു. അത്തരം ഘട്ടങ്ങളിൽ ആ രാജ്യങ്ങൾ, അതാത് രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് വന്നിട്ടില്ല. ഇത് ഒരു പ്രത്യക്ഷത്തിലുള്ള യുദ്ധമല്ല ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത് എന്നാണ് അമേരിക്കയുടെ വാദം മുഖങ്ങൾ. ഈ മേഖലയിലെ സൈനിക ശക്തികളെ കൈപ്പിടിയിൽ ഒതുക്കിയ അമേരിക്ക ഗൾഫ് മുഴുവൻ വളഞ്ഞാണ് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയത്. ഒമാൻ കടൽ തീരം മുതൽ പടക്കോപ്പുകൾ നിറച്ചു. സൗദി, ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ അമേരിക്ക സ്ഥാപിച്ചു. ഇത് ഇറാന്റെ മിസൈലും വിമാനങ്ങളും അവിടെ നിന്ന് ഉയർന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെട്ടാൽ വഴിയിൽ തന്നെ തീർത്തു കളയുവാനുള്ള നീക്കമാണ് സൗദിയിലും ജോർദാനിലും ഈജിപ്തിലും ആന്റി ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചത്. വാഷിംഗ്ടണിന്റെ ഈ ഒരുക്കങ്ങൾ ഇറാനെ രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് എന്ന് മുതിർന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുകയാണ്. ഒമാൻ ഉൾക്കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളത്തിലേക്ക് USS തിയോഡർ റൂസ്വെൽറ്റിൽ നിന്നുള്ള ഏകദേശം 2 ഡസനോളം യുദ്ധവിമാനങ്ങൾ വഹിച്ച് ആ കപ്പൽ അവിടെ തന്നെ തങ്ങുകയാണ്. ഇറാന്റെ എയർ സ്പേസിന് ചുറ്റും, എയർ സ്പേസിന് പുറത്ത് ഇതിന്റെ നിരീക്ഷണ പറക്കൽ നടത്തുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഇറാൻ ആകെ ഭയന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിനുള്ള സാധ്യതകൾ 1% പോലും തള്ളിക്കളയുന്നില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് അദ്ദേഹം സൈനികരുമായിട്ട് ഇപ്പോൾ സംസാരിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു ടെൽ ഹാഷോമർ ആർമി റിക്രൂട്ട്മെന്റ് ബേസ് സന്ദർശിച്ചു. മിലിറ്ററി ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തി. പട്ടാള ക്യാമ്പിൽ അദ്ദേഹം മിലിറ്ററി ഉദ്യോഗസ്ഥരും പട്ടാളക്കാരുമായി ആശയവിനിമയം നടത്തുന്നതും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടു. IDFന്റെ ആംഡ് കോർപ്സ് കോംബാറ്റ് എഞ്ചിനീയറിംഗ് കോർപ്സിലേക്കുള്ള പട്ടാളക്കാരെ അദ്ദേഹം കാണുകയും
സംസാരിക്കുകയും ചെയ്തതായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടത് ഇപ്രകാരമാണ്: ഞങ്ങൾ വിജയത്തിലേക്ക് മുന്നേറുകയാണ്. ഇസ്രായേലി പൗരന്മാർ ജാഗരൂകരായിരിക്കണം. സൈറണുകളും അലാമുകളും മറ്റും കേട്ടിട്ടുണ്ട് എങ്കിൽ വളരെ ജാഗ്രതയോടെ പെരുമാറണം. പ്രാദേശിക അധികാരികളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കൗൺസിലുകളും എല്ലാം മിസൈല് വരുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൈറണുകളോ വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു, ശാന്തമായിരിക്കുക. ആരും വലിയ തോതിലുള്ള ആക്രമണത്തിലേക്കോ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിലേക്കോ പോകരുത്. പ്രതിരോധത്തിനും ആക്രമണത്തിനും നമ്മളുടെ പട്ടാളക്കാർ റെഡിയാണ്. നമ്മൾ ശത്രുക്കളെ അടിച്ചൊതുക്കുകയാണ്, അതോടൊപ്പം തന്നെ സ്വയം പ്രതിരോധിക്കുക കൂടിയാണ്. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു സൈനികരോട് നടത്തിയ പ്രസ്താവനയെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല സൈന്യത്തിന്റെ നട്ടെല്ലാണ് ഇസ്രായേലിന്റെ കരുത്ത് എന്ന് അഭിമാനത്തോടെ അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചു. അത് സൈന്യം അത് IDF ഡിഫൻസ് ഫോഴ്സ് ഏറ്റുവിളിച്ചു എന്നും ഇപ്പോൾ സൈന്യം അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.